അപ്പം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു രസകരമായ വാർത്തയുള്ളത്, വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ 1000 സ്ഥാനാർത്ഥികളെ നിർത്താൻ പ്രമേയം പാസാക്കി എന്നുള്ളതാണ്. മറാഠ സംവരണ പ്രക്ഷോഭകർ ആണ് ഇത് സംബന്ധിച്ച് പ്രമേയം പാസാക്കിയത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ മാസമാണ് മഹാരാഷ്ട്രയിൽ മറാഠ സംവരണ പ്രക്ഷോഭം വീണ്ടും ശക്തമായത്. മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഇതിൽ ഈ തെരഞ്ഞെടുപ്പ് സമയമാണ്, അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾക്ക് പല സ്വഭാവമുണ്ട്. 1000 സ്ഥാനാർത്ഥികൾ മത്സരിപ്പിക്കുമ്പോൾ അവർ പ്രധാനമന്ത്രി തോൽപ്പിക്കാനൊന്നുമല്ല, പക്ഷേ ആ പ്രതിഷേധത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുകയാണല്ലോ. എന്താണ് ഈ പ്രക്ഷോഭകരുടെ ആവശ്യം? അഭിലാഷ്, ഈ മറാഠ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി ഈ ഒരു പ്രക്ഷോഭ സമരങ്ങൾ നടക്കുന്നുണ്ട്. കാലങ്ങളായി, അതായത് മുൻകാലത്ത് ഭരിച്ചിരുന്ന സർക്കാരൊക്കെ തന്നെ ഇതിന്റെ ഈ സംവരണ ബില്ല് നടപ്പാക്കുകയും ചെയ്തതാണ്. പക്ഷേ അത് സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ അത് നിയമസാധുതയില്ലാതെ അത് അസാധുവായി പോകുന്ന കാര്യങ്ങൾ നമ്മൾ കാണുകയും ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അതേ രീതിയിൽ തന്നെയാണ്, അതായത് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മറാഠ സംവരണ ബില്ല് നടപ്പാക്കിയത്. 10% ബിൽ സംവരണം നടപ്പാക്കിയെന്നുള്ള ഒരു കാര്യമാണ് ഈ പ്രക്ഷോഭർ മുന്നോട്ട് വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസമാണ് വീണ്ടും ഈ പ്രക്ഷോഭർ രംഗത്ത് വരുന്നത്. ജാരംഗെ പാട്ടീലിന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം ജല്നയിൽ നടക്കുന്നുണ്ട്. ഇവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭവും അപ്പോൾ തന്നെ ബസ്സടക്കം കത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. ഈ ഒരു സാഹചര്യം, ഈ പ്രക്ഷോഭം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ പ്രക്ഷോഭകർ ഒരു പ്രമേയം പാസാക്കുന്നത്. അത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയിൽ 1000 സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഈ പ്രക്ഷോഭർ എത്തിയിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രമേയം പാസാക്കുകയും ചെയ്തു. അത് എത്രത്തോളം സാധ്യമാകുന്നുള്ള കാര്യം നമുക്ക് എന്തായാലും കണ്ടറിയിരിക്കുന്നു. എന്തായാലും സംവരണം നടപ്പാക്കി കാര്യങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബ്രാഹ്മണിക്കൽ ട്രിക്ക് മാത്രമാണ്. അതായത് പ്രധാനമായും ഇവർ ഊന്ന് ഏകനാഥ് ഷിൻഡെയല്ല, ദേവേന്ദ്ര ഫട്നാവിസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ കൂടുതൽ പ്രക്ഷോഭം ശക്തമാക്കുന്നത്. അതായത് ദേവേന്ദ്ര ഫട്നാവിസ് അവിടുത്തെ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളാണ് അവർ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ 10% സമരം നടപ്പാക്കിക്കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയുന്ന ഒരു ബ്രാഹ്മണിക്കൽ ട്രിക്ക് മാത്രമാണ് ഇതാണ് എന്നാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ OBC സർട്ടിഫിക്കറ്റ് നൽകണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഈ 10% സമരം നൽകിയാൽ ഒരുപക്ഷേ അത് 50% മുകളിലേക്ക് പോകും. അങ്ങനെ വന്നാൽ അത് നിയമസാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമം നടപ്പാക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ബിൽ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് പ്രക്ഷോഭ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു രസകരമായ തീരുമാനത്തിലേക്ക്, അവരെ സംബന്ധിച്ച് രസകരമായ തീരുമാനമല്ല എങ്കിൽ പോലും തന്നെ കേൾക്കുന്നവർക്ക് അത് വളരെ രസകരമായ ഒരു തീരുമാനമാണ് 1000 സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നുള്ളത്. തീർച്ചയായും.